മതഭേദം. റോബിൻസൺ ഓക്കെ, മതഭേദം പ്ലസ് ടു. ബ്രിസ്റ്റോ ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എന്റെ പേര് നല്ല നല്ല നിങ്ങളുടെ പേരൊക്കെ ഞാൻ ചോദിക്കുന്നത് ചോദിച്ചു സ്ഥലം. ഓക്കെ, നമുക്ക് ഇനി പരിശുദ്ധാത്മാവിന് നിങ്ങൾ അത് എങ്ങനെ അറേഞ്ച് ചെയ്തു? അപ്പൊ അത് പെട്ടുള്ള പേര് പേരിപ്പൊക്കെ അറിയാം. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആൻസറിൽ അങ്ങ് പോകാം. അല്ല, നമ്പറും കൊടുത്തിട്ടാ മതി. 1 2 3 ഇത്ര നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആൾ വരുമ്പോ തിരുമ്പി എന്ന് പോയാൽ മതി. പറ്റത്തില്ല, ഓർഡർ വായിക്കാം. ആ ഓർഡർ ഒന്ന് വായിച്ചു. കൗൺസിലിങ്ങിന് പോകുന്നവരുടെ ഓർഡർ ആണ് വായിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. കൗൺസിലിങ്ങിന് ആവശ്യമുള്ള ഈ ക്ലാസ് തന്നെ ഒരു കൗൺസിലിംഗ് ആയിരിക്കും കേട്ടോ. അതേ രീതിയിൽ നിങ്ങൾ വേണം ഇരിക്കാൻ. അശ്വതി, ജെയ്സൺ, വിനിത, വിനീത്, റോസ്ലിൻ, ജിൻസി, ജിൻസി ആൽബർട്ട്, സാന്ദ്ര. ഈ ഓർഡർ വേണം പോകാൻ കേട്ടല്ലോ. ഓർഡർ ഇനി അറി ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഇനി പരിശുദ്ധാത്മാവ് കർത്താവിന്റെ കൃപാസനം ഉള്ളിൽ മനസ്സിൽ കാണുക. സ്വർഗം കർത്താവിന്റെ സിംഹാസനവും ഭൂമി കർത്താവിന്റെ പാദപീഠവുമാണ്. യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. എന്താണ്? സ്വർഗത്തിലേക്ക് ഒരു ഗോവേണി. ആ ഗോവേണിയിലൂടെ മാലാഖമാർ മുകളിലേക്ക് പോകുന്നു, അതേപോലെ താഴേക്ക് വരുന്നു. അവരുടെ സ്വപ്നമാണ്, യാക്കോബ് കണ്ട സ്വപ്നമാണ്. മുകളിലേക്ക് നമ്മുടെ പ്രാർത്ഥനയുമായിട്ട് പോവുകയാണ്, നമ്മുടെ അപേക്ഷകളുമായിട്ട് ദൂതന്മാർ എങ്ങോട്ടേക്ക് പോവുകയാണ്? കർത്താവിന്റെ കൃപാസനത്തിലേക്ക് പോവുകയാണ്. കർത്താവ് തരുന്ന മറുപടിയുമായിട്ടാണ് ദൂതന്മാർ തിരികെ നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്. നിങ്ങളോട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ഗോവേണിയുണ്ട്, സങ്കല്പിക്കുക. ആ ഗോവേണിയിലൂടെ ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ പറിച്ചെടുത്തുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്ലക്ക് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അത് ദൈവത്തോട് പറയുന്നു, പൊന്നപ്പച്ചാ, നിന്റെ മകൾ ഗായത്രി, രോഹിണി, ബ്രോഡ്ബിൻ ഇതിനെയൊക്കെ ആഗ്രഹിക്കുന്നു, അതൊന്ന് സാധിച്ചു കൊടുക്കണേ. എന്നിട്ട് അതിന് മറുപടിയുമായിട്ട് തിരിച്ച് പ്രത്യാശ, വലിയ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലേക്ക് നിരം കടന്നു വരും. ഓ, എന്റെ തമ്പുരാൻ എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എന്റെ അപ്പച്ചൻ എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ദൈവത്തിന്റെ ദൂതന്റെ മറുപടി എന്റെ കാതുകളിൽ എനിക്ക് കേൾക്കാം. കഴുതയായി ഉറങ്ങിക്കിടക്കുന്ന എന്നെ കുളമ്പടിക്കുന്ന കുതിരയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി, കഴുതയായി മയങ്ങിക്കിടക്കുന്ന എന്നെ കുളം പഠിച്ച് പറന്നു പോകുന്ന, കുളം പഠിച്ച് പായുന്ന, കുതിരയാക്കുന്ന ദൈവത്തിന്റെ ശക്തി, ആ ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഞാൻ മയങ്ങിക്കിടക്കുകയാണ് എന്റെ വീട്ടിൽ, എന്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ തകർന്നു കിടക്കുകയാണ്, എന്റെ പഠനത്തിൽ ഞാൻ തകർന്നു കിടക്കുകയാണ്. എങ്ങനെ പഠിക്കണമെന്ന് എനിക്കറിയില്ല. പുസ്തകം എടുത്തു വെച്ച് കഴിയുമ്പോഴാ മോശമായ ചിന്തകളാണ് എന്റെ മനസ്സിലേക്ക്, ബ്ലൂടൂത്തിലൂടെയും ഇന്റർനെറ്റിലൂടെയും മൊബൈൽ ഫോണിലൂടെയും ഞാൻ കണ്ടത്, ഞാൻ കേട്ടത്, ഞാൻ അനുഭവിച്ചതൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ പുസ്തകം എടുത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകുമ്പോൾ മോശമായ ചിന്ത, സിനിമയിലൂടെ ഞാൻ കണ്ട മോശമായ കാഴ്ചകൾ, പോസ്റ്ററിലൂടെ ഞാൻ കണ്ട മോശമായ കാഴ്ചകൾ, മറ്റുള്ളവരുടെ മോശമായ സംഭാഷണങ്ങൾ, ഇതൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് നിറഞ്ഞു വരുന്നത്. എന്റെ ദൈവമേ, ഇതിൽ നിന്നെല്ലാം എന്നെ വിടുവിക്കണമേ, എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ ഹൃദയം എത്ര ശുദ്ധമായിരുന്നു, എന്റെ ഹൃദയം എത്ര കണ്ട് പരിശുദ്ധമായിരുന്നു, അതുപോലെ പരിശുദ്ധമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ഞാൻ പ്രേമത്തിൽ കുടുങ്ങിപ്പോയി, അത് എനിക്ക് നാശത്തിന് കാരണമായി. എന്റെ വിജയപഥത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചു കളഞ്ഞു പ്രേമബന്ധങ്ങൾ, വൃത്തികെട്ട കൂട്ടുകെട്ടുകൾ, എന്റെ മദ്യപാന ആസക്തി, എന്റെ പുകവലി ശീലം, കള്ളം പറയുന്ന സ്വഭാവം, കോപിക്കുന്ന, വെറുക്കുന്ന, വിദ്വേഷത്തോടു കൂടിയുള്ള എന്റെ സ്വഭാവം, ഇതൊക്കെ എനിക്ക് നാശത്തിന് കാരണമാകുന്നു. ചില ബന്ധങ്ങളെ ഞാൻ ഇപ്പോഴിങ്ങനെ താലോലിക്കുകയാണ്, ആ ആളുമായിട്ട് ഇരുന്നാൽ എനിക്ക് നല്ലതായിരുന്നു, ആ ആളിന്റെ ശരീരസ്പർശം എനിക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു,
ആ വ്യക്തി എപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള പ്രധാനമായിട്ടുള്ള മോഹങ്ങൾ നമ്മളെ വേട്ടയാടുന്നു. ഇതിനൊക്കെ എന്നെ വിടുവിക്കണമേ, ദൈവമേ, പരിശുദ്ധമായ ഒരു ഹൃദയം എനിക്ക് തരണമേ, സന്തോഷപൂർണമായ ഒരു ഹൃദയം എനിക്ക് തരണമേ, ഏകാഗ്രതയുള്ള ഒരു ഹൃദയം എനിക്ക് തരണേ, എനിക്ക് നല്ലോണം പഠിക്കാൻ പറ്റണമേ, എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കണമേ, തടസ്സങ്ങളെ എനിക്ക് മാറ്റാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി, നമ്മളിൽ ഓരോരുത്തരിലും വന്ന് പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി ഈ അപ്പച്ചനോടൊപ്പം ഈ അപ്പച്ചന്റെ മനോഹരമായ ശബ്ദം കേട്ടുകൊണ്ട് അതിനോടൊപ്പം നമ്മളും ഇങ്ങനെ ഏകാഗ്രതയിലിരിക്കുക. പരിശുദ്ധാത്മാവെ, ശക്തി പകർന്നിടണമേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആദ്യ നൂറ്റാണ്ടിൽ നിന്റെ അപ്പോസ്തലന്മാരിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിച്ചതുപോലെ എന്നിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. എന്നെ നീ ഏറ്റെടുക്കണമേ, എന്നെ നീ വീണ്ടെടുക്കണമേ, എന്നെ നിന്റെ ചിറകുകളിൽ വഹിച്ചുകൊണ്ട് പറക്കണമേ, എന്റെ കൈയും എന്റെ കാലുമായി നീ ഇരിക്കണമേ, എന്റെ ഹൃദയത്തിന്റെ താങ്ങും തുണയുമായി നീ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവേ പകർന്നിടണേ, പരിശുദ്ധാത്മാവേ പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യം എന്നും കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യം എന്നും കർത്താവേ നീ അറിയുന്നു, പരിശുദ്ധാത്മാവേ പകർന്നിടണേ. അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാ, ആരീല അധികബലം കരണേ, ആദിലെന്ന പോലാത്മാവേ അധികബലം കരണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ പകർന്നിടണേ. ലോകത്തിങ്ങോകം വിട്ടോടിടുവാ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാ, ലോകത്തിങ്ങോടിടുവാ സേവ ചെയ്യുക, അഭിഷേകം ചെയ്തിടണേ, സേവ ചെയ്യുക, അഭിഷേകം ചെയ്തിടണേ, പരിശുദ്ധാത്മാവേ പകർന്നിടണേ, പരിശുദ്ധാത്മാവേ പകർന്നിടണേ, പകലും പഴങ്ങളും ലഭിച്ചിടുക, ഞങ്ങൾ വചനത്തിൻമേലൂലി വളർന്നിടുക, ഞങ്ങൾ വളർന്നിടുക,
ഹല്ലേലൂയ്യ.